നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരായ വ്യാജ വീഡിയോ കേസിൽ തെലങ്കാന കോൺഗ്രസ് ഐടി സെല്ലിലെ 5 പേരെ സൈബർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. വ്യാജ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വ്യാജ വീഡിയോ നിർമ്മിച്ചു എന്ന BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരാതിയിലാണ് അറസ്റ്റെന്ന് പോലീസ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ അസ്മ, ഗീത എന്നിവരും സോഷ്യൽ മീഡിയ സംഘത്തിൽപ്പെട്ട നവീൻ, ശിവ, മന്ന എന്നിവരുമാണ് അറസ്റ്റിലായത്. ഇവരെ ഉടൻ ഡൽഹിയിലേക്ക് കൊണ്ടുവരും. തെലങ്കാനയിലെ പ്രസംഗത്തിൽ SC ST OBC സംവരണം അവസാനിപ്പിക്കും എന്ന് പറയുന്നതായി കാണിക്കുന്ന വ്യാജ വീഡിയോയാണ് വിവാദത്തിലായത്. തെലങ്കാനയിലെ മുസ്ലിം സംവരണം എടുത്തുകളയും എന്ന പ്രസംഗമാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത്. പ്രസംഗത്തിൻ്റെ യഥാർത്ഥ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഗുവാഹത്തിയിലെ വാർത്താസമ്മേളനത്തിൽ അമിത്ഷാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പരാജയ ഭീതിയിലായ കോൺഗ്രസ് വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നു എന്നും രാഹുൽ ഗാന്ധിയുടെ അറിവോടെയാണ് ഇതെന്നും അമിത്ഷാ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും NCPയുടെയും ഉൾപ്പെടെ വിവിധ എക്സ് അക്കൗണ്ടുകളിൽ നിന്ന് വീഡിയോ നീക്കിയിരുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്തുന്നു എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. CRPC സെക്ഷൻ 91 പ്രകാരം ജാർഖണ്ഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് ഠാക്കൂർ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന് നോട്ടീസ് നൽകിയിരുന്നു. May 2 സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട് May 2 അന്നു തന്നെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കും മറ്റ് 4 പേർക്കും ഡൽഹി പോലീസ് കേസിൽ സമൻസ് അയച്ചിരുന്നു.